സ്വപ്ന സുരേഷിന് സുരക്ഷ നൽകാനാവില്ലെന്ന് ഇഡി. സുരക്ഷ നൽകാനുള്ള സംവിധാനം ഇഡിക്കില്ല. സുരക്ഷയ്ക്കായി ഇഡി സംസ്ഥാന പോലീസിനെയാണ് സമീപിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേസിൽ കക്ഷിയല്ലാത്തതിനാൽ കേന്ദ്ര സുരക്ഷ നൽകാനാവില്ല. എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനാണ് വിശദീകരണം. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നേരത്തെ സ്വപ്ന സുരേഷ് തന്റെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ സുരക്ഷ ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എറണാകുളം ജില്ലാ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. സംസ്ഥാന പോലീസിൽ വിശ്വാസമില്ലാതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ സുരക്ഷ ഒരുക്കണം എന്നുള്ളതായിരുന്നു സ്വപ്നയുടെ ആവശ്യം. ഈ ആവശ്യത്തിന്മേൽ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിലപാട് അറിയിക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി ഇപ്പോൾ കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. അതായത് സ്വപ്നയ്ക്ക് സുരക്ഷ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത്. തങ്ങളൊരു സാമ്പത്തിക കുറ്റാന്വേഷണം, കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസി മാത്രമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനം തങ്ങൾക്കില്ല. ഇ ഡി തന്നെ അത്തരത്തിൽ സുരക്ഷ ആവശ്യമായി വരുമ്പോൾ സംസ്ഥാന പോലീസിന്റെ സഹായം തേടുകയാണ് ചെയ്യുന്നത്. ഇത് കേന്ദ്ര സർക്കാരാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ടത്. തങ്ങൾക്ക് അത്തരത്തിൽ സ്വന്തം നിലയിൽ സുരക്ഷ നൽകാനാകില്ല എന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാർ ഈ കേസിൽ കക്ഷിയല്ലാത്തതിനാൽ അത് സംബന്ധിച്ച് ഇപ്പോൾ സുരക്ഷ നൽകുന്ന കാര്യത്തിൽ തീരുമാനം പറയാനുമാകില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് ഉണ്ടാക്കേണ്ടത്. അതേസമയം സ്വപ്നയുടെ അഭിഭാഷകനായ കൃഷ്ണരാജ് അറിയിച്ചിരിക്കുന്നത് ഈ കേസിൽ കേന്ദ്ര സർക്കാരിനെ കൂടി കക്ഷി ചേർക്കാൻ അപേക്ഷ നൽകും എന്നും സ്വപ്നയുടെ അഭിഭാഷകൻ അറിയിക്കുകയുണ്ടായി.